അസ്സലാമു വറഹ്മത്തുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് വലിയൊരു വെള്ളച്ചാട്ടം കാണാൻ പോവാ. കണ്ണൂർ ജില്ലയിലെ അറിയപ്പെട്ട കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടം. നല്ല ചാറ്റൽ മഴയാണ്, നല്ല പറ്റിയ സമയം തന്നെയാണ്. അല്ലാതെ കൂടുതലൊന്നും പറയുന്നില്ല, മഴ വെള്ളം കയ്യില്ല, അതുകൊണ്ട് ബാക്കി കാഞ്ഞിരക്കൊല്ലി എത്തിയിട്ട് കാണാം. നല്ല പറ്റിയ ടൈമും കൂടെ നല്ല ചാറ്റൽ മഴയുടെ ആ വ്യൂ ഒക്കെ കാണാൻ വളരെ ഭംഗിയായിരിക്കും. ഞാൻ പോയിട്ടില്ല, ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ട്. ചെന്നപ്പോ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നമുക്ക് അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ എന്ത് ചെയ്യാം, തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവരും കാണാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അല്ല, പെട്ടെന്ന് പോകുന്ന മുമ്പ് വീഡിയോ എന്ത് ചെയ്യാം, ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണം. തൊട്ടപ്പുറമുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി എന്ത് ചെയ്യണം, നമുക്ക് കാണും. എന്നാ ടൗണൊക്കെ കഴിഞ്ഞ് പിന്നെ പോലീസ് സ്റ്റേഷൻ വഴി ആ റോഡ് കാഞ്ഞിരക്കൊല്ലിയിലേക്ക് മണിപ്പാറ വഴിയാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ കുറച്ചിങ്ങോട്ട് എത്തി. നമ്മൾ ഇതാ ഉളിക്കൽ അഗ്രിഫാമൻ വളരെ അറിയപ്പെട്ട ഉളിക്കൽ അഗ്രിഫാമൻ നമുക്ക് കാണാം. പിന്നെ പിന്നെ ഇന്ന് വണ്ടി നമ്മളെ മുരുസാ എടുക്കുന്നത്, കാരണം വെച്ചാൽ എന്നും ഞാനാ നനയില് ഇന്ന് മുപ്പേക്ക് ഞാൻ വിട്ടു കൊടുത്തത്, എന്നെ കൊണ്ട് ആവൂല നനയെ. അപ്പോ എന്താ പറയാ, എങ്ങനെ ആ വലിയ മഴയില്ല, എന്തായാലും പെയ്യും. പെയ്യണെന്നാ എന്റെ ഒരു താല്പര്യം, കാരണം വെച്ചാല് ഞാൻ എല്ലാ ദിവസവും ഞാനാ നനയില്. അപ്പൊ നമ്മള് മണിപ്പാറ എത്താനായി. ഇതൊരു അറിയപ്പെട്ട പാലമാണ്, എല്ലാ മഴക്കാലത്തും സജീവമായിട്ട് വെള്ളം കയറുന്ന പാലം. പാലത്ത് ഇവിടെ ഒരു രണ്ടു വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഒരു ജീപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, വെള്ളത്തിൽ പാലത്തുമല്ലേ പോയിട്ട് വെള്ളത്തിലേക്ക് ഒഴുകി പോയിട്ടുണ്ട്. അപ്പോ എന്താ പറയാ, വളരെ അറിയപ്പെട്ട ഒരു പാലാണല്ലേ. ഓക്കെ ഓക്കെ, തോട്ടിലൂടെ പോവാട്ടിലോട്ടല്ലേ, റോഡാണ്, വെള്ളമില്ലല്ലേ. അപ്പൊ നമ്മള് മണിപ്പാറ എത്താനായി. മണിപ്പാറയിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വലത്തോട്ടാണ് പോകേണ്ടത്. ഏകദേശം മണിപ്പാറ ടൗൺ എത്താനായി. ഇപ്പൊ ഏകദേശം നമുക്ക് എന്ത് ചെയ്യാം, മണിപ്പാറ ടൗണിൽ നിന്ന് തന്നെ കാഞ്ഞിരക്കല്ലിന്റെ ചെറിയ വ്യൂ കാണാം. കാഞ്ഞിരക്കല്ലിന്റെ വ്യൂ ഒന്നല്ല കേട്ടോ, കാഞ്ഞിരക്കല്ലിയുടെ ദീർഘ വ്യൂ നിങ്ങൾക്ക് കാണാം. നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ്. കാഞ്ഞിരക്കൊല്ലിയുടെ മഹാകൊല്ലി കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കയറ്റാണ്. താഴേക്ക് റബ്ബർത്തോട്ടം വളഞ്ഞ് തിരിഞ്ഞ തിരിഞ്ഞ നല്ലൊരു കയറ്റം. നല്ലൊരു കാലാവസ്ഥ അല്ലേ, നല്ല മഴ പെയ്തോണ്ട് ഇങ്ങോട്ട് ശരിക്കും നല്ല മഴ പെയ്തിട്ടില്ലേ. ഇവിടെ ചെറിയൊരു മഴ പെയ്ത് പോയിട്ടാണ്, പക്ഷെ നല്ല മഞ്ഞുണ്ട്, ചെറിയ രീതിയിൽ കോടമഞ്ഞ് വീഴുന്നുണ്ട്. അപ്പൊ അവിടെ നല്ല വ്യൂ ആയിരിക്കും, എന്തായാലും പോയി നോക്കാം. അപ്പൊ നമ്മള് കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടത്തോട് അടുത്തിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട്, നല്ല അടിപൊളി ക്ലൈമറ്റ്. എന്താ പറയാ, കാഞ്ഞിരക്കൊല്ലിയുടെ മനോഹരമായ വ്യൂ. അയ്യോ പൊളിയാട്ടോ, നല്ല അത്യാവശ്യം ഒരു ഇപ്പൊ ടൈം എത്രയായി, 5 മണിയായിട്ടുണ്ട്. അപ്പൊ 5 മണിയായോണ്ടായിരിക്കും നല്ലൊരു ചെറിയ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഫീലിംഗ് ആണ് യാത്ര ചെയ്യാന്. അപ്പോ ഇതാണ് ആ ഈ ഹോട്ടലെല്ലാം പൊളിച്ചാ, ഹോട്ടലൊന്നും ഇല്ല. അപ്പൊ ഇതാണ് കുറച്ചും കൂടെ മുമ്പോട്ട് ഇവിടെ അല്ലെ വണ്ടി ഇവിടെ വെച്ചാലോ. ഇതാ ഇതിലേക്കാണ് അളകാപുരി വെള്ളച്ചാട്ടത്തിലേക്ക് ഇതിലേ പോണ്ടത്. അതൊന്നും ഒന്നും കാണുന്നില്ലല്ലോ ഇവിടെ. ആ ഇതിലല്ല, ഇതിലല്ല, എന്റെ കൂട്ടം മേലെ കൂട്ടെ. ചേട്ടായി എന്തല്ല വിശേഷം, എന്നാണ്ട് വിശേഷം അറിയാവോ, ഇടക്കേറെ വരാറുണ്ട്, മുമ്പ് വന്നിട്ടുണ്ട്. വണ്ടി അപ്പോ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാ നിങ്ങൾ കാണുന്നുണ്ടാവും അളകാപുരി വെള്ളച്ചാട്ടം, കേരള വനം വന്യജീവി വകുപ്പ്. അളകാപുരി വെള്ളച്ചാട്ടം എന്നാ ഇതിന്റെ പേര്. പിന്നെ ഈ സ്ഥലത്തിന്റെ പേരാണ് കാഞ്ഞിരക്കൊല്ലി. അപ്പൊ അങ്ങനെ അളകാപുരി കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടം കാണാൻ നമ്മളിങ്ങോട്ട്. ഏത് വെള്ളച്ചാട്ടം, ഏത് വെള്ളച്ചാട്ടം, അളകാപുരി വെള്ളച്ചാട്ടം, അളകാപുരി കാഞ്ഞിരക്കൊല്ലി വെള്ളച്ചാട്ടം. ആ എന്താ പറയാ, കാഞ്ഞിരക്കൊല്ലിന്റെ മനോഹരമായ വ്യൂ എല്ലാം കാണിക്കും. അയ്യോ പുളി, നല്ല മഞ്ഞുണ്ടല്ലേ. ഇവിടെ ഇതുവരെ ആരും കാണുന്നില്ല, താഴെ വെള്ളച്ചാട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോന്ന് അറിയില്ല. വെള്ളച്ചാട്ടത്തിൽ ഇഷ്ടം പോലെ ആരുണ്ടോ, ചിലപ്പോ ആരുണ്ടാവില്ല.
പിന്നെ വൈകുന്നേരം കൂട്ടാനായില്ല, ക്ലോസ് ആവാനായി. അപ്പൊ എന്ത് ചെയ്യാ, നോക്കിയാ മഞ്ഞ നോക്കറ എന്തല്ലേ. കിടിലം വ്യൂ ആണ്, പുളി വ്യൂ, പുളി പുളി പുളി. വഴിയില്ല, വഴിയില്ല, അതില് തന്നെ വഴി. നമ്മള് വെച്ച് വഴിയെല്ലാം പോയി കേട്ടോ. അപ്പൊ ഏകദേശം എത്തിയിട്ടുണ്ട്. നമ്മള് വെള്ളത്തിനകത്തോട്ട് കൂടെ എടുക്കാൻ പോവാണ്. ആഹാ, എന്ത് സുഖം, അടിപൊളി അടിപൊളി. പിടിച്ചു വെക്കാൻ മോനെ പോകും. മെല്ലെ ഇറങ്ങും, മെല്ലെ ഇറങ്ങ. താഴെ പിന്നെ ഇതെന്താ, ഇവിടെ ഹോട്ടല്, ഇതെന്തോ, ഇതൊന്നും ഇപ്പൊ വർക്കില്ല. എത്തി എത്തി എത്തി, വെള്ളച്ചാട്ടത്തിനടുത്തെത്തിയേ. നല്ല വഴുകുന്നുണ്ട്. അപ്പൊ നമ്മള് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി, അങ്ങോട്ടേക്ക് ഇറങ്ങാണ്. കുടിലെന്ന് പറഞ്ഞാ കുടിലാണ്, നല്ല വെള്ളം. കുളിച്ചാലോ, കുളിച്ച കുളിച്ച കുളിച്ച. അളകാപുരി വെള്ളച്ചാട്ടം, അളകാപുരി വെള്ളച്ചാട്ടം, അളകാപുരി, അളകാപുരി വെള്ളച്ചാട്ടം. സത്യം പറയാൻ ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടിട്ട്, ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ കണ്ടോന. എത്രയോ ഹൈറ്റില്, എത്രയോ ഹൈറ്റിന്റെ വരുന്ന കേട്ടോ. ആ മോനെ, ഭയങ്കര ത്രില്ലടിക്കുന്നുണ്ടല്ലോ. എന്താ മോനെ, അളകാപ്പുരി വെള്ളച്ചാട്ടത്തിലെ മനോഹരമായ കാഴ്ച, എന്ത് രസാന്ന് അറിയോ. കിടിലെന്ന് പറഞ്ഞ കിടില, എത്രയോ മുകളിലാണ് ഈ വെള്ളം വലിച്ചെറിഞ്ഞത്. ഈ കുഞ്ഞിന്റെ മോളിൽ കുളിച്ചാലോ.
അളകാപുരി വെള്ളച്ചാട്ടം കയറി വരികയാണ്. ഒരാള് വെള്ളച്ചാട്ടത്തിൽ ബുഗാമായി മൊത്തം നനഞ്ഞിട്ടുണ്ട്. ആ വ്യൂസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അഭുഗാമം പിന്നെ എന്താ പറയാ, അഭുഗാമം പോയ വീഡിയോ കട്ട് നമ്മള് ഗ്രൂപ്പിൽ ഇടുന്നെന്താ ചായ കുടിച്ചിട്ട് ബാക്കി അപ്പുറം ബാക്കി പറയാം. ചായ റെഡി ആവുന്നുണ്ട് ഏട്ടൻ. കൊറേ വർഷമല്ലേ ഇവിടെ എക്സ്പീരിയൻസ്? മൈദിസ്ഥാട കെയും കെട്ടി ഇരുന്നിട്ടുണ്ട്. ചായപ്പം വരും കേട്ടോ. അപ്പൊ നമ്മുടെ ബ്രെഡ് കംപ്ലീറ്റ് എത്തിയിട്ടുണ്ട്. അപ്പൊ ബാക്കി വിശേഷങ്ങൾ എന്ത് ചെയ്യാ, കഴിച്ചിട്ട് പറയല്ലേ. ഇത് എന്താ ഇപ്പം എങ്ങനെ പറയല്ലേ, അല്ലെ കുടിച്ചോണ്ട് പറയണ. അപ്പം പാപ്പച്ചൻ ചേട്ടൻ തന്നെ നല്ല ചായ ഒക്കെ കുടിച്ച് നല്ല ആംബ്ലേറ്റ് ഒക്കെ കുടിച്ചു, വളരെ ഉഷാറായില്ല കേട്ടോ. പൊളിച്ച് ആംബ്ലേറ്റ് ഒക്കെ എന്താ പറയാ, പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് വളരെ ഉഷാറായിട്ടുണ്ട്. അല്ലോ ഇതാ എങ്ങനെ അടിപൊളിയാണ്. നല്ല തണുപ്പ് മഴയത്ത് നല്ല തണുത്ത് നിൽക്കുന്ന സമയത്താണ് ആംബ്ലേറ്റ് കഴിക്കുന്നത്. അപ്പോ എന്താണ് നിങ്ങളെല്ലാം അളകാപ്പുരി വെള്ളച്ചാട്ടം കണ്ടു, കാഞ്ഞിരക്കുല്ലി അളകാപ്പുരി വെള്ളച്ചാട്ടം എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം? എല്ലാ കമന്റില് എന്താ ചെയ്യാ, എഴുതുക. പിന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. പിന്നെ യാത്ര അവസാനിച്ചിട്ടില്ല, ഇതിന്റെ തൊട്ട് മുകളില് ഇതിന്റെ ഇവിടുന്നൊരു പപ്പഞ്ചേട്ടാ എത്ര ഉണ്ടാവും ശശിപ്പാറയിലേക്ക്? ശശിപ്പാറയിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? 2 കിലോമീറ്റർ. അടിപൊളി വ്യൂ ആണ് ശശിപ്പാറ. അവിടെ കൂടെ പോയിട്ട് അപ്പോ വീഡിയോ ശശിപ്പാറയുടെ വിശേഷങ്ങൾ എന്ത് ചെയ്യാ, നാളെ അപ്പിലൂടെ ഇന്ന് നമ്മൾ പോകും. എന്താ പറയാ, പിന്നെ ഈ വീഡിയോ ഇങ്ങനെ നമ്മൾ കൂടുതൽ നിങ്ങളെ വെറുപ്പിക്കുന്നില്ല. ബാക്കി ഓരോ ദിവസം നമുക്ക് എന്ത് ചെയ്യാ, ബാക്കി നാളെ ഇടാം. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വരുതാണ്, ഇഷ്ടപ്പെട്ടു എല്ലാരും ലൈക്ക് ചെയ്യണം, പിന്നെ പരമാവധി പരമാവധി ഷെയർ ചെയ്യാ. അപ്പൊ ഈ കാഞ്ഞിരക്കുല്ലി എവിടെയാന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ നമ്മുടെ സ്വന്തം നാട്ടിൽ വിളിക്കൽ പയ്യാവൂർ പഞ്ചായത്താണ്. പിന്നെ വിളിക്കൽ 15 കിലോമീറ്റർ. പറഞ്ഞിട്ട് എന്താ കാര്യം, ഇങ്ങനെ ഈ കുന്ന് കയറി വരണ്ട വിഷമം കൊണ്ട് എന്തിയാണ് വരാൻ മടിയാണ്. വന്ന പൊള്ളിയാണ് ഇവിടുന്ന് എന്ത് ചെയ്യാ, കുളിച്ചിട്ടൊക്കെ പോവാ. നമുക്ക് എന്ത് ചെയ്യാ, നമ്മള് ഇപ്പോഴെന്താണ്, നമ്മളിപ്പോ ശശിപ്പാറയിലേക്ക് പോവാണ്. അപ്പൊ ശശിപ്പാറയുടെ വണ്ടി എടുത്തിട്ടോ. അപ്പൊ ശശിപ്പാറയുടെ വിശേഷങ്ങൾ തീർച്ചയായും നാളെ നിങ്ങൾക്ക് കാണാം. അപ്പൊ എന്താ ചെയ്യാ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതുപോലെ പരമാവധി നമ്മുടെ ഈ ചാനല് നിങ്ങൾ എന്ത് ചെയ്യാ, ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും പരമാവധി ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒരു പുതിയൊരു സംരംഭം എന്ന് പറയാന്ന് വെച്ചാൽ ഇപ്പോ ലോക്ക്ഡൌണിൽ നമ്മൾ ആരംഭിച്ചൊരു സംരംഭമാണ്. എല്ലാവരും ഇൻഷാല്ലാ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഒരുപാട് ദാ മുസാഫിർ ഓഫ് ദുനിയാവിലെ യാത്രക്കാരായിട്ട് നിങ്ങൾ ഛേ നമ്മൾ നിങ്ങളോട് ഉണ്ടാവും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പൊ അങ്ങനെ നമ്മള് എന്താ പറയാ, ശശിപ്പാറയിലേക്ക് പോവാണ്. നമ്മളെ മൊയ്തിസ്ഥാൻ എന്താണ് വണ്ടി എടുത്ത് വരുന്നുണ്ട്. ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട്, ഫുള്ള് കുത്തനെയുള്ള കയറ്റാണ്. പിന്നെ എന്താ പറയാ, അപ്പോ ശശിപ്പാറയുടെ വിശേഷങ്ങൾ എന്തായാലും നാളത്തെ വീഡിയോയിലുണ്ട്. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യാ, ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ പരമാവധി ഷെയർ ചെയ്ത് നമ്മളോടൊപ്പം നിങ്ങൾ എന്താ പറയുക, ഓരോ യാത്രയിലും ഉണ്ടാവുക. ഇപ്പൊ ചെറിയ ചെറിയ യാത്രയാണെങ്കിലും ഇൻഷാല്ലാ ഒരുപാട് വലിയ വലിയ പദ്ധതികളുണ്ട് ഇവിടെ.